ಶ್ರೀ ನಾರಾಯಣ ಪರಮ ಗುರವೇ ನಮಃ. ಮಣಲಳವತ್ತು ಚೊರಿಂಜ ವಾಬಿಯಿನ್ಮೇ അണിയണിയായി അലവീശിടുന്ന വണ്ണം അനൃത പരമ്പര വീശി അന്തരാത്മായി അകമേ ബഹുരൂപമാക്കിടുന്നു. അളവില്ലാതെ മണൽ ചൊരിഞ്ഞ കുളത്തിൽ നിരനിരയായി അലകൾ പൊന്തിവരുന്നതുപോലെ അനൃത പരമ്പര വീശി അന്തരാത്മാവിനെ ഉള്ളിൽ പല രൂപമാക്കി മാറ്റുന്നു. മായയുടെ അനന്തമായ ശക്തി കൊണ്ട് ഒന്നു തന്നെയായ ആത്മാവ് പലതായി തോന്നുകയും അതിൻ്റെ ഫലമായി ബന്ധനത്തിൽ പെട്ടുഴലുകയും ചെയ്യുന്നു. ആത്മാവ് സ്വച്ഛവും നിശ്ചലവുമായ ഒരു ജലരാശി പോലെയാണ്. ഇവിടെ ഒരു കുളത്തിലെ ജലത്തിനോടാണ് ആത്മാവിനെ ഉപമിച്ചിരിക്കുന്നത്. ആ കുളത്തിലേക്ക് നിരന്തരമായി മണൽ വീണുകൊണ്ടിരിക്കുകയാണ്. മണലിൻ്റെ പതനാഘാതത്താൽ ജലത്തിനുണ്ടായിരുന്ന ശാന്തി ഭഞ്ചിക്കപ്പെടുന്നു. കുളം മുഴുവൻ അലമാലകളാൽ പ്രക്ഷുബ്ധമായി. ഇതുപോലെ തന്നെയാണ് അന്തരാത്മാവിൻ്റെയും സ്വഭാവം. പൊതുവെ സ്വച്ഛമായിരിക്കുന്ന ആത്മാവിൽ വാസനകളുടെ കാറ്റുമൂലം ബാഹ്യവിഷയങ്ങൾ വന്നു വീണ് അന്തരംഗം കാറും കോളും കൊണ്ട കടൽ പോലെയാകുന്നു. സൗമ്യമായ ആത്മവിശുദ്ധി നിറഞ്ഞിരുന്നപ്പോൾ നാം എവിടെയും ദർശിച്ചിരുന്ന ഏകത പോയിപ്പോകുന്നു. നാനാത്വഭ്രമം ഉളവാക്കുന്ന പ്രപഞ്ച സൃഷ്ടികൾ വെറുപ്പുളവാക്കുന്നവയായും ചിലപ്പോഴൊക്കെ ആസക്തി ഉളവാക്കുന്നവയായും മാറുന്നു. ജീവിതത്തിലെ എല്ലാവിധ വൈകാരിക പ്രക്ഷുബ്ധതകളും സംഭവിക്കുന്നത് ഇത്തരത്തിലാണ്. വിഷയങ്ങളെ ആത്മാവിൻ്റെ സ്വച്ഛമാർന്ന ജലരാശിയിലേക്ക് കടത്തിവിടാതെ നോക്കണം. നാം നമ്മുടെ ആത്മാവിനെ അതിൻ്റെ സ്വാഭാവികതയിൽ നിന്ന് ശാന്തമായിരിക്കാൻ മാത്രം അനുവദിക്കുക. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം തത് സത് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു. ഓ